ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വാട്സാപ്പിൻ്റെ അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതായിരിക്കും, എന്നിരുന്നാലും അറിയാത്തതും ഇതിലുണ്ടാവും. എന്നാലും നമ്മൾ ജി ബി വാട്സാപ്പ് അല്ലെങ്കിൽ കസ്റ്റം വാട്സാപ്പിൻ്റെ കാര്യം ഫീച്ചേഴ്സ് എന്നുള്ള പറയുന്നത് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന വാട്സാപ്പിൻ്റെ കുറച്ച് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യത്തെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലതരത്തിലുള്ള വാട്സാപ്പ് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ വരുന്നിടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബോൾഡ് ആണ്, അതേപോലെ ഇറ്റാലിക്സിലൊക്കെ വേർഡുകൾ വരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബോൾഡ് വേണ്ടടുത്ത് ഏത് ബോൾഡ് ടെക്സ്റ്റ് ആണ് വേണ്ടത് അതിന് മുന്നേ രണ്ട് സ്റ്റാർ ചേർത്ത് കൊടുത്താൽ മതി. അതായത് ആ ഒരു ടെക്സ്റ്റിൻ്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും സ്റ്റാർ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബോൾഡായിട്ട് മാറുന്നത് കാണാം. അതേപോലെ നിങ്ങൾക്ക് ഇറ്റാലിക്സിലോട്ടാണ് വേർഡ് മാറ്റേണ്ടതെങ്കിൽ രണ്ട് അണ്ടർസ്കോർ ആ ഒരു വേർഡിങ്സിനെ ഫ്രണ്ടിലും അതേപോലെ ബാക്ക് സൈഡിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറ്റാലിക്സിലേക്ക് മാറും. അതേപോലെ നിങ്ങൾക്ക് സ്ട്രൈക്ക് ത്രൂ ആണ് വേണ്ടത് അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞ രീതിയിലുള്ളൊരു എഫക്റ്റാണ് വേണ്ടതെങ്കിൽ ടിൽറ്റ് എന്ന് പറഞ്ഞൊരു ഐക്കണുണ്ട്, ആ ഒരു ഐക്കൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വെട്ടിക്കളഞ്ഞ രീതിയിലുള്ളൊരു എഫക്റ്റ് കിട്ടും. അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത്, വാട്സാപ്പിൽ നിങ്ങൾ ആരുമായിട്ടാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫോണൊക്കെ നിങ്ങൾക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ നോക്കാവുന്നതേ ഉള്ളൂ, ഫ്രണ്ടിൻ്റെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ വാട്സാപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. അതിനകത്ത് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിനകത്ത് മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഡാറ്റ ആരുമായിട്ട് കൂടുതൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് അവിടെ കിട്ടും. മൂന്നാമത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ വെബ് വെർഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫയലുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ടും ഫോണുമായിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത്, വാട്സാപ്പ് വെബിൽ വഴി നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ അപ്ലോഡ് ചെയ്യാമെങ്കിൽ എച്ച് ഡി ആയിട്ട് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫയൽസ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറും അതേപോലെ ഫോണുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇവൻ അപ്ലോഡിങ് ടു വാട്സാപ്പ് നിങ്ങൾക്ക് ഫോണിലും കാണാൻ പറ്റും, അതേപോലെ കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാൻ പറ്റും. നാലാമത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണിക്കണമെന്നും ഉണ്ടാവില്ല. കാര്യം ചില ഗ്രൂപ്പുകളിൽ നമ്മൾ പ്രൊഫൈൽ പിക്ചർ ഇല്ലാതെ ആയിരിക്കും സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനൊരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വാട്സാപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക, അതിനകത്ത് അക്കൗണ്ട്സിലേക്ക് പോവുക. അതിനകത്ത് പ്രൊഫൈൽ പിക്ചറിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് ആർക്കാണോ ഹൈഡ് ചെയ്തിടേണ്ടത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിനാണോ ഹൈഡ് ചെയ്തിടേണ്ടത് അങ്ങനൊരു ഹൈഡ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത്, വാട്സാപ്പിൽ നമുക്ക് വളരെയധികം ഇമേജസും വീഡിയോസും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഫയൽസ് എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് നേരെ ഗ്യാലറിയിലേക്ക് വരാറുണ്ട്. ഇങ്ങനെ ഗ്യാലറിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സാപ്പിനകത്ത് തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട്, അത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജസ് ഒന്നും ഗ്യാലറിയിൽ വരികയില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വാട്സാപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. അതിനകത്ത് ചാറ്റ്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്, അതിനകത്ത് ഇത് ഓഫ് ചെയ്തിടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇനി പോയി നോക്കാം. വാട്സാപ്പിൽ നമ്മൾ പല സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്യാൻ മടിച്ചിട്ട് വോയിസ് നോട്ട് അയക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ വോയിസ് നോട്ട് അയക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മൈക്രോഫോൺ ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ വോയിസ് നോട്ട് അയക്കാറ്. എന്നാൽ ലോങ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഇറിറ്റേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആ ഒരു വാട്സാപ്പിൽ മൈക്രോഫോൺ പ്രസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മൈക്രോഫോൺ ലോക്ക് ചെയ്യാൻ സാധിക്കും. ലോക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് മൈക്രോഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തൊരു ടിപ്പാണോ ട്രിക്കാണോ എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ടിപ്പായിട്ട് വേണമെങ്കിൽ കൂട്ടാം. നിങ്ങൾ വാട്സാപ്പിനകത്ത് ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അറിയായിരിക്കും. അപ്പോൾ ഡിലീറ്റ് ഫോർ എവരി വൺ നമുക്ക് എത്ര സമയത്തേക്കാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 മണിക്കൂർ 8 മിനിറ്റ് 16 സെക്കൻഡത്തേക്കാണ് ഈ ഒരു ഡിലീറ്റ് ഫോർ എവരി വൺ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഡിലീറ്റ് ഫോർ എവരി വൺ എന്നുള്ള ഓപ്ഷൻ കാണുകയുള്ളൂ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വാട്സാപ്പ് ചാറ്റിനകത്ത് നമുക്കൊരു ചാറ്റ് നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ഫോൺ സ്ഥിരമായിട്ട് ആരെങ്കിലും നോക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് ആ ഒരു ചാറ്റ് ഡിലീറ്റ് ചെയ്യാനും മനസ്സില്ല. അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആർക്കൈവ് ചാറ്റ് എന്ന് പറയുന്നത്. ആർക്കൈവ് ചെയ്യുന്നതോടെ നിങ്ങൾ ആ ഒരു ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്നില്ല, ഒരു ആർക്കൈവ്ഡ് സെക്ഷനിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മെയിൻ ചാറ്റ് സ്ക്രീനിൽ ആ ഒരു ചാറ്റ് കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണമെങ്കിൽ ടോപ്പ് ഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ആർക്കൈവ്ഡ് ചാറ്റ്സ് നിങ്ങൾക്ക് പിന്നെയും എടുത്ത് നോക്കാവുന്നതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി, നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഫോണിനകത്തുള്ള സ്റ്റോറേജ് മാനേജ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ക്ലീനിങ് ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് അതേപോലെ ഡാറ്റ ആൻഡ് സ്റ്റോറേജിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് മാനേജ് ചെയ്യാം. അങ്ങനെ അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് സ്പേസ് കണ്ടെത്താനും സാധിക്കും. ഞാനിപ്പോൾ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഒട്ടുമിക്കതും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതായിരിക്കാം, ഇതിൽ അറിയാത്തതും ഉണ്ടാവാം.
അപ്പോൾ അറിയാത്തവർക്കായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് അറിയാവുന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗൈൻ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.